നമസ്കാരം. സെല്ലുലോയിഡ് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലു അർജുൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഈ വർഷത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യ സമ്മാനമാണ് അങ്ങ് വൈകുണ്ഠപുരത്ത് എന്ന ചിത്രം. ചിത്രത്തിൻ്റെ മലയാളം വേർഷനാണ് ഞാൻ കണ്ടത്. ത്രിവിക്രം ശ്രീനിവാസ് സംവിധാനത്തിൽ അല്ലു അർജുനോടൊപ്പം നമ്മുടെ ജയറാം അഭിനയിച്ച അങ്ങ് വൈകുണ്ഠപുരത്ത് എന്ന ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ സെല്ലുലോയിഡ് മൂവി റിവ്യൂയിൽ. ഒരു കൊമേഴ്സ്യൽ സിനിമയ്ക്കൊപ്പം കംപ്ലീറ്റ് അല്ലു അർജുൻ പാക്കേജാണ് ചിത്രം. നേരത്തെ തന്നെ വൈറലായ ഗാനങ്ങളും ട്രെയിലറുകളും നൽകിയ പ്രതീക്ഷ കാക്കാൻ കഴിഞ്ഞ ചിത്രമാണ് അങ്ങ് വൈകുണ്ഠപുരത്ത്. അല്ലു അർജുൻ അവതരിപ്പിച്ച ബണ്ടു എന്ന കഥാപാത്രത്തിലൂടെയാണ് സിനിമ വികസിക്കുന്നത്. സ്വന്തം കുടുംബത്തിലല്ലാതെ വളരേണ്ടി വന്ന കഥാനായകൻ സ്വന്തം കുടുംബത്തിനെ രക്ഷിക്കാൻ മടങ്ങിയെത്തുന്നതാണ് ചിത്രത്തിൻ്റെ പ്രമേയം. മാസ് ചിത്രങ്ങളുടെ മേക്കറായ ത്രിവിക്രം ശ്രീനിവാസ് ഇത്തവണ ഫാമിലി ഫീലിംഗ്സിനെ കൂട്ടുപിടിച്ചാണ് അല്ലുവിനൊപ്പം എത്തിയിട്ടുള്ളത്. അല്ലു അർജുൻ്റെ മാസ്റ്റർ പീസായ ഡാൻസ്, ഫൈറ്റ്, കോമഡി, പ്രണയം എന്നീ ട്രാക്കിലൂടെ തന്നെയാണ് ചിത്രത്തിൻ്റെ സഞ്ചാരം. മാസ് എന്നതിനുപരി ഒരു ഫാമിലി ഡ്രാമ കൂടിയായി ചിത്രം ഒരുക്കിയിട്ടുള്ളതിനാൽ എല്ലാതരം പ്രേക്ഷകരെയും ആകർഷിക്കാൻ ചിത്രത്തിന് കഴിയുന്നുണ്ട്. ആദ്യ പകുതി കുടുംബരംഗങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയതെങ്കിൽ രണ്ടാം പകുതിയിലാണ് അല്ലു അർജുൻ ശരിക്കും കഥാപാത്രമായി മാറുന്നത്. അല്ലു അർജുൻ്റെ സംഭാഷണങ്ങളെല്ലാം തന്നെ വളരെ മികച്ചതായിരുന്നു. വലിയ ട്വിസ്റ്റുകളോ ഞെട്ടിപ്പിക്കുന്ന ക്ലൈമാക്സുകളോ ഒന്നുമില്ലെങ്കിൽ തന്നെ ഒട്ടും ബോറടിക്കാതെ കണ്ടിരിക്കാവുന്ന ചിത്രമാണ് അങ്ങ് വൈകുണ്ഠപുരത്ത്. അല്ലു കഴിഞ്ഞാൽ വാൽമീകി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മുരളി ശർമ്മയാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. കൂടാതെ ജയറാം, പൂജ ഹെഡ്ഗേ, സമുദ്രക്കനി തുടങ്ങിയ താരങ്ങളെല്ലാം തന്നെ അവരുടെ റോളുകൾ വളരെ മനോഹരമാക്കി. അല്ലു അർജുൻ ആരാധകരെ സംതൃപ്തിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കൊടുക്കുന്ന കാശ് നഷ്ടമാകില്ലെന്ന ഉറപ്പോടെ കാണാനാവുന്ന ചിത്രമാണ് അങ്ങ് വൈകുണ്ഠപുരത്ത്. സംഘടനാംഗങ്ങളിലെ പാട്ടും പശ്ചാത്തല സംഗീതവുമെല്ലാം തന്നെ തിയേറ്ററിൽ വൻ കൈയ്യടികളോടെയാണ് സ്വീകരിക്കപ്പെട്ടത്. എസ് തമനൊരുക്കിയ ഗാനങ്ങളും ക്യാമറ കൈകാര്യം ചെയ്ത പി എസ് വിനോദുമെല്ലാം നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന കഥയായിരുന്നിട്ട് പോലും ചിത്രത്തെ മനോഹരമാക്കി എന്ന് പറയാം. സെല്ലുലോയിഡ് ഒരു ചിത്രങ്ങൾക്കും റേറ്റിംഗ് നൽകാറില്ല. മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. പുതിയ സിനിമ റിവ്യൂകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ മോർ ഫിലിമി ന്യൂസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ന്യൂസ് സബ്സ്ക്രൈബ് ടു സെല്ലുലോയിഡ് ഓൺലൈൻ.